താങ്കൾ തുടരുക. ഇപ്പോൾ നിയുക്ത മന്ത്രി ഒ ആർ കേളു മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ആ അങ്ങനെ ഇപ്പം പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ്, ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. വയനാട് ജില്ലയിൽ നിന്നാണല്ലോ താങ്കൾ വരുന്നത്, അപ്പോൾ വയനാടിന് ഒരു മന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന എന്തൊക്കെ ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം? അല്ല, വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്, പിന്നെ വന്യമൃഗശല്യവും ഉണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. അതേസമയം കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങളും ഉണ്ട്. അങ്ങനെയില്ല. ഇപ്പൊ നമ്മള് രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഒരു പുതിയൊരു ഉണർവ് ഉണ്ടാക്കും എന്ന് കരുതുന്നുണ്ട്. അത് ചിലപ്പോ ഉണ്ടാക്കും, ചിലപ്പോ കെ രാധാകൃഷ്ണ പരക്കാനായിട്ട് വരുന്നത് അതെങ്ങനെ കാണുന്നു? അല്ല, നമ്മുടെ കേദാരാക്ഷനായാലും ബാലേട്ടനായാലും എൽ ഡി എഫിന്റെ ഒരു നയമാണല്ലോ, അല്ലെ പോളിസിയാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്തുടരും. അത് അത് തന്നെ പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ? അതെ, പട്ടികജാതി പട്ടിക വർഗം രണ്ട് വിഭാഗത്തിന്റെ കേരളം മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി. അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സംബന്ധിച്ച കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റുകാരി മന്ത്രിക്ക് പോകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. കേരളത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പാണ് കേരളാദർശം തുടങ്ങി വെച്ചത്, മുന്നോട്ട് കൊണ്ടുപോകുക അത് പുതിയ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക. ഇപ്പൊ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പടിയിറങ്ങി പോകുന്നതിന് മുമ്പ് കോളനി എന്ന വാക്ക് ഒഴിവാക്കിയതടക്കമുള്ള പരിഷ്കാരങ്ങളുണ്ട്, അത്തരം ഒരു വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമോ? അങ്ങനെയാണ്. അല്ല, അതൊക്കെ പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ശ്രദ്ധയിലുണ്ടല്ലോ സ്വാഭാവികമായിട്ടും വയനാട് എന്നുള്ള അംഗങ്ങളിലേക്ക്. അതെ, അതൊക്കെ ശ്രദ്ധയിൽ വരുന്നുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഒരു ഉന്നമനമാണല്ലോ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ആകെ ആവശ്യം. അല്ല, ഈ മേഖലയിൽ കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ മേഖലയെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട്. ഈ വന്യമൃഗ ശല്യമാണ് ആ മേഖലയിൽ ആളുകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, അവിടെയും എല്ലാ വനമേഖലയിലും. അക്കാര്യത്തിൽ വയനാടിന് ഒരു പ്രത്യേക ഒരു ഇടപെടൽ താങ്കൾ നടത്തും? അതെ, വയനാട്ടിലിപ്പോൾ എം എൽ എ എന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എം എൽ എ പണ്ട് തന്നെ ഞാൻ 2 കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മുൻപാണ് അട്ടപ്പാടിയിൽ എന്തെങ്കിലും അത് അട്ടപ്പാടി മാത്രമല്ല, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ എല്ലാ ആശംസകളും. ഓക്കെ. എന്തായാലും പാർട്ടിയുടെ തീരുമാനം, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ചരിത്രപരമായ തീരുമാനം, വയനാടിന്റെ പ്രശ്നങ്ങൾ, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം വലിയ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പുകൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ബുള്ളറ്റിൻ പോർ